Be positive in August. ബി പോസിറ്റീവിൽ ഇത് നമ്മോടൊപ്പം അതിഥിയായുള്ളത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഗാനത്തിലൂടെ അദ്ദേഹത്തിനെ വളരെ എളുപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. തകിലുകൊട്ടാമ്പുറം എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം, ആ ഗാനം നമ്മൾ മലയാളികൾക്കായി ഒരുക്കിയ സംഗീത സംവിധായകൻ ശ്രീദർശൻ രാമനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത്. സാർ, സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നില്ലേ? കാര്യം സാറിന് എളുപ്പം, എൻ്റെ സിഗ്നേച്ചർ സോങ് എന്നറിയപ്പെടുന്നതാണ്. അതായത് ഈ ഗാനം ശരിക്കും പറഞ്ഞാൽ അത് പിക്ചറിന് വേണ്ടി ചെയ്തതല്ല. അന്ന് ബാലുചേട്ടൻ ഒരു സന്ദർഭത്തിലിരുന്ന് ഇങ്ങനെ ബാലുചേട്ടൻ ആ പടത്തിൻ്റെ സംവിധായകനും ഗാൻഡി ചെയ്തതും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ചുമ്മാ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു 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 പ്രത്യേക ഒരു സന്ദർഭത്തിൽ ഈ പാട്ടിങ്ങനെ എഴുതി വെച്ചു നാല് ലൈൻ. അന്ന് ഞാൻ മദ്രാസിലാണ്, വല്ലപ്പോഴേക്കും ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ അനിയത്തിന് നടത്തുന്ന ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെ വർക്കിന് വേണ്ടി ഞാനിവിടെ വരും. ആ വരുന്ന സമയത്ത് ഒരു എടുത്ത് കാണിച്ചിട്ട് നാല് ലൈൻ, അന്ന് അദ്ദേഹം പൂജപ്പുരയിലോട്ട് താമസിക്കുകയാണ്, നാല് ലൈൻ എടുത്തിട്ട് ഒന്ന് ചെയ്യാൻ വന്നു. നോക്കിയപ്പോൾ നല്ല ലൈൻസ്, സ്വപ്നങ്ങളെ ഉണർന്നു, മോഹങ്ങളെ ഇനി ഉറങ്ങും, ഇതൊക്കെ നല്ല ലൈൻസ്. അപ്പോൾ തന്നെ ഒരു ഒരു ഇൻസ്പിറേഷൻ വന്നു. അങ്ങനെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ, മധുര വികാരങ്ങൾ ഉണർത്താതെ വിടർത്താതെ ഇനി ഉറങ്ങൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു മൂഡുണ്ടായി. അപ്പോൾ ഞാൻ ബാലചേട്ടൻ തന്നെ ബാലചേട്ടൻ ഞാൻ ഇതിൻ്റെ ബാക്കി ചെയ്യാം ബാലചേട്ടൻ എഴുതാൻ പറഞ്ഞു, കാരണം ഈ നാല് ലൈനേ എഴുതിയിട്ടുള്ളൂ. ബാക്കി പിന്നെ താനാ ചെയ്തപ്പോൾ അദ്ദേഹം ജീവിതമാകുമേ വാത്മീകത്തിലേ ഇങ്ങനെ എഴുതി. അപ്പോൾ ആ രണ്ട് എക്സ്പീരിയൻസും ഒന്നിച്ചുള്ളൊരു പാട്ടാണ്, എഴുതി കമ്പോസ് ചെയ്തതും കമ്പോസ് ചെയ്ത് എഴുതിയതും. ഈ രണ്ട് എക്സ്പീരിയൻസും പല്ലവി എഴുതി കമ്പോസ് ചെയ്യുകയും അനുപല്ലവിയും ചരണവും കമ്പോസിഷൻ അനുസരിച്ച് എഴുതുകയും ചെയ്തതാണ്. പക്ഷേ അത് അങ്ങനെയാണ് ചെയ്തതെന്ന് ആരും പറയില്ല. പാട്ട് ഇങ്ങനെ എഴുതി തന്ന് ഇപ്പോൾ കമ്പോസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് കമ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒരു സംഗീത അങ്ങനെ ഒരു ഒരു കമ്പോസറുള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ അനിയത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒത്തിരിയും പാട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡാൻസിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബാലചേട്ടൻ ഇങ്ങനെ പറഞ്ഞതും. കാരണം ബാലചേട്ടനെ എന്നറിയാം, ഞാൻ അന്നേരം ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്ന അറിയാം. ഞാൻ അന്ന് ഉമ്മുക്കൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് 72 മുതൽ 79 വരെ ATM കൂടെ വർക്ക് ചെയ്യായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇരിക്കും വരുമ്പോഴാണ് ഈ ബാലചേട്ടൻ ഇത് പറയണത്. അതിന് മുമ്പ് തന്നെ അവനെ അങ്ങനെ ഒരു ഒരു പടത്തിന് എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് പടത്തിന് തന്നെയായിരുന്നു, അത് അഭിലാഷങ്ങളെ ഭയം, അതും ബാലചേട്ടനാണ് എഴുതിയത്. അതിനകത്ത് ആദ്യം ചെയ്യുന്ന പാട്ട് ഒരിക്കലും മരിക്കാത്ത മനസാക്ഷിയോടെ ഓർമ്മകളിൽ ഞാൻ തപസിരിക്കുന്നു പിരിഞ്ഞു പോയോരിണ കുരുതി തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്നു. അല്ല, ഈ ദാസിണ്ണൻ ജാനകിയമ്മയും കൂടെ പാടിയതാണ്. പക്ഷേ ആ ചിത്രം റിലീസില്ല, ആ പടം റിലീസായില്ല, പാട്ടോടെ നിന്ന്. അതാ എല്ലാവരും പറയണത് ഭാഗ്യമാണ് ആദ്യത്തെ പടം റിലീസായില്ലെങ്കിൽ ഭാഗ്യമാണെന്നാണ് പലരും പറഞ്ഞു കേട്ടില്ല. അനുഭവത്തിലൊക്കെ പലർക്കും അതാണ്. ബ്രദറിൻ്റെ തന്നെ നാല് പാട്ട്, ബിച്ചുത്തേട്ടൻ്റെ, ബിച്ചുത്തിന് എൻ്റെ മൂത്ത് ബ്രദറാണ്, ബിച്ചു ചേട്ടൻ്റെ തന്നെ നാല് പടങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആദ്യത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെയുള്ള പാട്ട് ഭജഗോവിന്ദ് ഒന്ന് അങ്ങ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ അവിടെ നിന്നൊക്കെ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ടോപ്പായിട്ട് പോയി. ഇപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള ആദ്യ സംഭവം ഇറങ്ങിയില്ലെങ്കിൽ അത് ഗുണമാണ്, പക്ഷേ എൻ്റെ കാര്യത്തിൽ അതും നടന്നില്ല. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ. അതൊരു ഭാഗ്യം, പക്ഷേ എങ്കിലും പലതിനും എനിക്ക് എൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല. അതിനത് അവരാരും കുറ്റം പറഞ്ഞ കാര്യമല്ല. അന്ന് ഒരു ഒരു കാസറ്റിലെ രണ്ട് പടം മൂന്ന് പടമൊക്കെ ഒന്നിച്ചിറങ്ങുന്ന കാലം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ പടത്തിൽ ആരാണോ മ്യൂസിക് അവരുടെ പേരിൽ
ബാക്കി ക്രെഡിറ്റ് ഒക്കെ പോയിട്ടുണ്ട്. അതാണ് ആരുടെയും കുറ്റമല്ല, അവരുടെ ആരുടെയും കുറ്റമല്ല. ഇപ്പം ഞാൻ പറയും, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, ഞാൻ അതിൻ്റെ അതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വാർദ്ധിങ്ങൾ ഏറ്റവും നല്ലൊരു പാട്ടാണ്. അത് എനിക്ക് കിട്ടിയിട്ടില്ല ക്രെഡിറ്റ് പലപ്പോഴും. അത് കൊണ്ടുപോയത് വേറൊരാണ്, വേറെ ആരെയോ ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ട് ജനം പല പല പല. അവസാനം ഞാൻ എൻ്റെ ചോദിച്ച് ഞാൻ പറയുമ്പോൾ, അയ്യോ ഇത് നിങ്ങളാണ് ചെയ്തത്, ഞങ്ങൾ ഇന്നാരെന്നാണല്ലോ വിചാരിച്ചത് എന്ന് പറയുന്നത്. 80s ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട്, ശരിക്കും 89 ഈ ഒരു പാട്ടിൻ്റെ ഒരു കമ്പോസിങ് ഓർമ്മകളൊക്കെ എന്താണ്? അത് അഫ്കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ താല്പര്യവും ഇഷ്ടവുമുള്ള ഒരു ഡയറക്ടറാണ് ബാലചന്ദ്രൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്, കാരണം പുള്ളി സന്ദർഭമൊക്കെ പറഞ്ഞ് തരുന്ന ഒരു ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. അപ്പോൾ അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അപ്പോഴും മുതൽ പിക്ചർ കണ്ടുകൊള്ളുന്നു. ആ രീതിയിലാണ് അദ്ദേഹം സിറ്റുവേഷനൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കസ്തൂർബ ഒരു സാംസ്കാരിക ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു വാർഷികമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ക്ലാസിക് സെമി ക്ലാസിക്കൽ ഒരു ഇത് വെച്ചിട്ട് ക്ലാസിക്കൽ ബേസിക്കൽ. അപ്പം വെറും സ്വരങ്ങളും ഇതും വെച്ചിട്ടൊരു ഒരു ഒരു പക്ക ഒരു 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 പാറ്റേൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സ്റ്റാർട്ടിങ് തന്നെ ഒരു 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 വ്യത്യസ്തമായിട്ട് ചെയ്യണം അങ്ങനെ അങ്ങനെ. അപ്പം അത് അതിനെ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ ചെയ്യുന്ന ചുറ്റുപാട് അദ്ദേഹത്തിൻ്റെ ഒന്നുണ്ടാവും, കാരണം കയറി പിടിക്കുകയില്ല. അതാണ് സത്യം. നമ്മുടെ സ്വതന്ത്രമായിട്ട് വിടാണ് ആദ്യ പടം ഞാൻ മണിച്ചപ്പ് ചെയ്യുമ്പോഴേ അതാണ്. അല്ല അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതിന് പറയാം. അതിന് അതിനകത്ത് വൈദ്യുതി ആ സന്ദർഭത്തിൽ അത് പറയാം. അതിൻ്റെ സ്വർഗവാതിൽ തുറന്ന ഒരു പാട്ടുണ്ട് അതിൽ, അത് പതിനീഴുവത്സരങ്ങൾ എന്നൊരു പാട്ട്. അതിന് ഈ സ്വർഗവാതിൽ നിന്നാണ് പാട്ട് തുടങ്ങുന്നത്. അതിന് കാരണം ആ ഈ ബാലചന്ദ്ര മേനോൻ എന്നുള്ള ക്യാരക്ടർ, ആ പുള്ളിയുടെ ക്യാരക്ടറിനെ അറിയാവുന്നൊരു പാട്ടേ ഉള്ളൂ. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പാടുന്നൊരു പാട്ടാണ് ഇത്. കമുകർ സാറെ കൂടെ പാട്ടുണ്ട്, സ്വർഗവാതിൽ തുറന്നു എന്ന് പറഞ്ഞു പാടിയിട്ടുണ്ട്. അപ്പം കാർത്തികയുടെ ക്യാരക്ടർ പറയും ഇങ്ങനെ ഒരു എനിക്കൊരു ഒരു പാട്ട് പാടി കേൾക്കണം എന്ന് പാടാം. എനിക്കറിയാവുന്ന ഒറ്റ പാട്ടേ ഉള്ളൂ, എൻ്റെ അപ്പനമ്മമാരൊക്കെ കൂടെ പാടിയിട്ടുള്ള സ്വർഗവാതിൽ, അത് ഞാൻ പാടാമെന്നുണ്ട്. ഈ സ്വർഗവാതിൽ പാടിയിട്ട് പിന്നെ അതിൽ നിന്ന് ഇമാജിനേഷൻ കട്ട് ചെയ്ത് പോകണം. അപ്പം ആ സിറ്റുവേഷനിൽ അപാരമായിട്ട് അത് മാച്ചുമായിരുന്നു എന്ന് പറയുന്ന പോലെ ഇതിൻ്റെയും സന്ദർഭം ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പം എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഒരു പിക്ചർ വന്നു, വിഷ്വൽസ് കണ്ട് കമ്പോസ് ചെയ്തു. അത് അത് മനസ്സിൽ കണ്ടിട്ട് അത് ഞാൻ കണ്ടതും അദ്ദേഹം കണ്ടും എനിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ ഇന്നലെ അദ്ദേഹം പറയുന്നതിൽ നിന്നും അതെൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ വന്ന് ഞാൻ ആ അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ കമ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ഉണ്ടായിരുന്നു സേഫ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്തിരുന്നാണ് ഈ കമ്പോസ് ചെയ്യുന്നത്. അതൊരു അനുഭവം തന്നെയാണ്. ഇതിനകത്ത് തന്നെ എനിക്ക് ഭാഗ്യം കിട്ടിയ ഒരു സാധനമുണ്ട്. നമ്മുടെ ദാർശൻ ജന കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഇതിൽ. സംഗീത സംവിധായകൻ ശ്രീ ദർശൻ രാമനാണ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സാറിനോട് സംസാരിക്കുമ്പം ഫാമിലിയിലെ കലാകാരന്മാരെ പറ്റി ചോദിക്കുന്ന ആ ഒരു വിഭാഗം നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. കലാകാരന്മാരെ വീട്ടിലുള്ള കലാകാരന്മാരെ പറ്റി പറഞ്ഞു തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് മുഴുവൻ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. അതിനുമാത്രം കലാകാരന്മാരുള്ള ഒരു കുടുംബം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടനിൽ നിന്നും ജയിച്ചിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറാണ് ബിച്ചു തിരുമല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ചേട്ടൻ പണ്ട് ചേട്ടൻ്റെയൊക്കെ നാടക പ്രസ്ഥാനം അന്ന് അമേച്ചർ നാടകങ്ങൾ ചേട്ടൻ കളിക്കുന്ന കാലം, അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ്. ഞാൻ എൻ്റെ ശരിക്കും എൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു ആദ്യം കണ്ടു പറഞ്ഞ തന്നെ ചേട്ടനെയും ചേച്ചിയും രാമസ്വാമി എന്ന് പറഞ്ഞൊരു ഗുരു വന്ന് പഠിപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ എന്തോ അങ്ങനെ എന്തോ ആണ്, അദ്ദേഹം വീട്ടിൽ താമസിച്ചാണ് പഠിപ്പിക്കുന്നത്. അച്ഛൻ വീട്ടിൽ താമസിച്ചാൽ പൈസ വാങ്ങാത്തത് കൊണ്ട് പുള്ളി അക്കാഡമി പഠിക്കുന്നത് ഇവിടെ വന്ന് ചേച്ചിയും ചേട്ടനും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് ഞാൻ വളരെ കൊച്ചിലെ തന്നെ ഉറക്കമാണ്. അപ്പം അതാണ് അതിൻ്റെ ആദ്യത്തെ എത്രാമത്തെ വയസ്സൊക്കെ എനിക്ക് ഒരു ഒരു ആറ് ഏഴൊക്കെ വയസ്സ് ഏഴ് എട്ട് വയസ്സ് എനിക്കത്തൊക്കെ ഉണ്ടാവുള്ളൂ. ആ കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഉണർന്ന ഇത് കേട്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ സംഗീത ഓർമ്മ വന്നത് എൻ്റെ അമ്മ ഹാർമോണിയം വായിച്ചു വാദാഭികണയൊക്കെ പാടുന്നത് ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടും. അങ്ങനെ അതാ ഇതൊക്കെയാണ് എൻ്റെ മ്യൂസിക്കിൻ്റെ ആദ്യത്തെ ഇത്. ആദ്യത്തെ ശിക്ഷണവും ചേട്ടൻ്റെതാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ശിക്ഷണം എന്ന് വെച്ചാൽ കാതി പിടിക്കണത്, പഠിപ്പിക്കുന്ന ശിക്ഷണമല്ല. അത് കാരണത്തിൽ ചേട്ടൻ്റെ നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർക്കസ്ട്രയൊക്കെ കൊണ്ടുപോയി ചെയ്യാമെന്ന് അന്ന് കാലിക്കറ്റ് എങ്ങോട്ടാണ് ഒരു സേവിയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർമോണിയം അവിടെ കൊണ്ടുപോയി അദ്ദേഹം വായിക്കുകയാണ്. ഇവർ വായിച്ചിട്ട് റിഹേഴ്സലിൽ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് പോകും. പോകുമ്പോൾ ഞാൻ പതുക്കെ പതുങ്ങി ചെന്നിട്ട് ഇതിൻ്റെ അടുത്ത് വെച്ച് വായിക്കും.
ഇത് വായി എനിക്ക് വായിക്കണമെന്നാണ്. പക്ഷെ ഇങ്ങനെ ആ ഈ ഊന്നും പറഞ്ഞ് ഇങ്ങനെ വായി വായിക്കുന്ന സമയത്ത് ഞാനറിയില്ല വായിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഇന്നും അതാണ് മ്യൂസിക് ചെയ്തുകൊണ്ട് ഞാൻ അറിയില്ല സമയം പോണ അറിയില്ല. ഇത് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പം ബാക്കിൽ വന്ന് ഇങ്ങനെ കാതിൽ പിടിക്കും. ആര് പറഞ്ഞത് എടുക്കാൻ? ഇതാണ് സംഗീതത്തിൽ എനിക്ക് ആദ്യം കിട്ടുന്ന ശിക്ഷ. അതാണ് അവരുടെ ശിക്ഷ. ചേച്ചി ശിശില ഞാൻ അത് കഴിഞ്ഞ് അതിന് കുട്ടിക്കാലത്ത് ഇതുവരെ കണ്ടുപാടം വരികയാണ്. ഞാൻ ആദ്യം ഒരു സംഗീതം ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ആ ചേച്ചിയുടെ എനിക്ക് ആദ്യ പാഠങ്ങളെല്ലാം പഠിപ്പിച്ചു. അത് ശിക്ഷ ശിക്ഷണം ആണ് യഥാർത്ഥത്തിൽ. ശിക്ഷയല്ല മറ്റൊരു ശിക്ഷയാണ്. ഞാൻ ശിക്ഷയുടെ പറഞ്ഞില്ല ചേച്ചിയുടെ തന്നെ. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അറിയണം എന്നൊരിത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ചേച്ചിയെടുത്ത് നിന്നാൽ ചേച്ചിയെടുത്ത് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ള സത്യമാണ്. ഒരു സംഗീത ഇത് പല പ്രാവശ്യം ദാസേട്ടൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. സംഗീത രംഗത്ത് നമ്മളൊന്നും ആരുമല്ല. ഒരു 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 തുള്ളി പോലും കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് ആ മഹാ മനുഷ്യനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ നമ്മളെപ്പോലൊന്നും ഒന്നുമല്ല. അപ്പം ആ കാലം ഞാനിപ്പോഴും ചേച്ചിയുടെ കൂടെ ചെന്ന് എനിക്ക് എന്തെങ്കിലും സംശയം ഒരു ഒരു രാഗത്തിൻ്റെയൊക്കെ ചെറിയ ഇത് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി SST കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. അങ്ങനെ പിന്നെ ചേച്ചിയും എൻ്റെ പാട്ട് പാടേണ്ട അതും ഞാൻ എനിക്കൊരു ഭാഗ്യമാണ്. ചേട്ടനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടനും ഞാനും കൂടെ ആദ്യം വർക്ക് ചെയ്യുന്നത് കിളിക്കും ചെറിയൊരു പടം. അതിൽ പെയ്യാതെ പോയ മേഘമേ നീലമേഘമേ വേഴാമ്പലി മരുഭൂമിയിൽ വിതമ്പുന്ന പിന്നെയും പെയ്യാതെ പോയ മേഘമേ. ഇത് ദാസേട്ടനും പാടിയുണ്ട് ജാനകിയമ്മയും പാടിയിട്ടുണ്ട്. ഇത് ഞാനും ചേട്ടനും കൂടെ ചെയ്യുന്ന ആദ്യത്തെ വർക്കാണിത്. ഇത് കഴിഞ്ഞിട്ട് 85 മണിച്ചപ്പ് തുറന്ന പോയി മദ്രാസ് വിട്ട് വന്ന. അതെ, ഇവിടുത്തെ തിരുവനന്തപുരം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വർക്ക് ഫിലിം സോങ്. ഇത് ഈ വർഷം തന്നെയാണ് തരംഗിണിയുടെ വിഷാദ ഗാനങ്ങളും ചെയ്യണേ. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു. കാരണം നമ്മൾ സ്വപ്നങ്ങളെ തൊട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ അല്ലാത്ത മറ്റേ ലൂസ് അതിനകത്തൊക്കെ കോമഡി സോങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി കൂടുതൽ ഗാനങ്ങളിലും ഒരു ഒരു വിഷാദം മെലഡിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആരാധിക്കുന്ന ഏറ്റവും വലിയ മ്യൂസിക്കേട്ടൻ എന്നുള്ള ബാബുരാജ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പോലും പാടില്ല എന്നുള്ളതാണ്. പടം എങ്ങനെ പോയാലും ഒരു പാട്ട് പോലും പാടില്ല. കാരണം മാത്രമല്ല മലയാള സിനിമയ്ക്ക് എൻ്റെ വിശ്വാസം എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള പുള്ളിയാണെന്നാണ്. കാരണം ദാസേട്ടനാക്കുന്ന താമസം എന്തേ വരുവാൻ, അത് ബാബുരാജിൻ്റെ സംഭാവനയാണ്. പിന്നെ ജയേട്ടൻ്റെ ആദ്യത്തെ പാട്ട് എനിക്ക് തോന്നുന്നു ഇതാ പാട്ട് പറഞ്ഞു പോയി. അത് ആദ്യത്തെ ക്രെഡിറ്റ് ധൈര്യ മാഷാണെങ്കിലും അദ്ദേഹത്തിന് അനുരാഗാനം പോലെ, ഇത് ബാബുരാജിൻ്റെ സംഭാവന. പിന്നെ ജാനകിയുടെ തളിരിട്ട കിണാക്കഴുകൻ, അതൊരു സൂര്യകാന്തി ഒക്കെ രസമുള്ള പാട്ടുകളാണത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പിന്നെ മലയാളത്തിന് ഈ ഖവാലി സോങ് എന്നൊരു സാധനം സംഭാവന ചെയ്തത് ഇപ്പോഴത്തെ ഈ ഒപ്പനയുടെ പുള്ളിമാനല്ല മയിലല്ല മധുരക്കരും എല്ലാം ഉള്ളത് ബാബുരാമാഷാണ്. പിന്നെ നല്ല സ്വീറ്റ് മെലഡീസ് അല്ലേ ചെയ്തിരിക്കുന്നത് മുഴുവൻ. എന്ത് രസമായിട്ട് പാട്ടുകളാണ്. ഫാസ്റ്റ് സോങ് ഉണ്ടെങ്കിൽ പോലും അത് എനിക്ക് ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ആയിട്ടാണ് എൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് ബാബുക്കാൻ്റെ ബാബുരാജിൻ്റെ പാട്ടിൻ്റെ സാമ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചാരിതാർത്ഥ്യനായി. കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക് ഞാൻ ഏറ്റവും കേപ്പ് ചെയ്യുന്നതും അത് ആ സ്റ്റൈൽ തന്നെയാണ്. കാരണം ഇന്ന് എന്ത് പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ച് നിർത്താൻ കഴിയും മെലഡി സോങ്സിന്. എല്ലാ എത്ര എൻ്റെ അനുഭവത്തിൽ തന്നെ പറഞ്ഞിട്ട് എൻ്റെ വിഷാദ ഗാനങ്ങൾ കേട്ടിട്ട് അതിൻ്റെ പലരും എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യയ്ക്ക് അവർ പറഞ്ഞ രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ ഒരു ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു 7-8 മണിയാകുമ്പോൾ ഒരു 2 സ്മോളും വിട്ടിട്ട് ഈ ഡിം ലൈറ്റിൽ ഇരുന്ന് ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ഉറങ്ങുന്ന പോലും അറിയില്ല.
നമ്മൾ രാവിലെ ഇരുന്ന് മദ്യപാനം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഓഫ് കോഴ്സ് അവർ പറയുന്ന ഇതാ പറഞ്ഞ അങ്ങനെ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അവർ ഇത് ഇത് കഴിക്കുന്നതുള്ളതല്ല അവിടെ അവിടെ അവർ മ്യൂസിക്കിനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഇന്ന് ബാക്കിയെല്ലാം മറന്നുപോകും എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന അറിയില്ല എന്ന് പറഞ്ഞു. അത് ഇത് പലരും പറഞ്ഞപ്പോൾ ശരിക്കും അത്ര എല്ലാ അതിനകത്ത് 10 പാട്ടുണ്ട്. ഈ 10 പാട്ടും ബ്യൂട്ടിഫുൾ സോങ്സ് ആണെന്ന് തന്നെ എൻ്റെ തന്നെ അഭിപ്രായം. കാരണം ഇപ്പോഴും ഇന്നും ഇന്നും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സിഡിയാണത്. അതിൽ ആദ്യത്തെ പാട്ട് തന്നെ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതല്ല, ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് പറയാതെ എൻ്റെ മനസ്സിൽ പോവായി എന്തേ നീ വിടർന്നു നിറയും മിഴികൾ പറയും കഥകൾ. ഞങ്ങൾ പോലും അടച്ചിരിക്കുക. ഞാൻ നല്ല പാട്ടാണ്. പിന്നെ അന്ന് എൻ്റെ ആദ്യത്തെ പാട്ട് കടലിൻ അഗാധതയിൽ കനവുണർത്തും ചിപ്പിയുന്നിൽ ഒരു മഴത്തുള്ളി നീ തപസ്സിരുന്നു മുത്തായി മണിമുത്തായി മിഴി തുറന്നു കടലിൻ അഗാധതയിൽ കനവുണർത്തും ചിപ്പിയുന്നിൽ. എല്ലാ പാട്ടും നല്ല പാട്ടാണ്. അതിൽ അതിനകത്ത് 10 സോങ്സ് ആണ്. 10 അല്ല 12 പാട്ടുണ്ട് അതിൽ. അതിൽ ഞാൻ പർപ്പസായിട്ട് തന്നെ ഒരു സൈഡ് അന്ന് കാസറ്റാണല്ലോ, അതിൽ എ സൈഡും ബി സൈഡും വരുവാൻ വേണ്ടി ആദ്യത്തെ സൈഡിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്, രണ്ടാമത്തെ സൈഡിൽ ലാസ്റ്റിൽ ഒരു ഹിന്ദു ഡിവോഷൻ സോങ്. അങ്ങനെ അതിലെല്ലാ വെറൈറ്റിയും ഉണ്ടായാലും അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ രാജരാജൻ വരും എൻ്റെ വേദന കാണാൻ ദൈവപുത്രൻ വരും പ്രതീക്ഷയാണ്. ഇത് തന്നെയാണ് ലാസ്റ്റിൽ ഒരിക്കൽ ഈശ്വരൻ വിളി കേൾക്കും എൻ്റെ നീറുന്നകൾ ഗതം കേൾക്കും സമർപ്പിക്കുകയായിരുന്നു. ഈ രണ്ട് സൈഡും അങ്ങനെ പാട്ടുതുമെല്ലാം രണ്ട് സൈഡും അങ്ങനെ ആയിരുന്നു. സാർ നമ്മൾ പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോയി വീട്ടിലെ കലാകാരന്മാരെ കുറിച്ച്. ആ ഞാൻ എൻ്റെ അഭിമാനത്തോട് പറയും, എൻ്റെ ബ്രദറിനെയും സിസ്റ്ററിനെയും പറഞ്ഞല്ലോ. ഇത് ഞങ്ങൾക്കുൾപ്പെടെ ബ്രദർ സിസ്റ്റർ ഉൾപ്പെടെ ഇത് വന്നത് നമ്മുടെ എൻ്റെ പൂർവികന്മാരിൽ നിന്നാണ്. കാരണം എൻ്റെ ചെറിയ എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് വിദ്വാൻ സി എ ഗോപാലപിള്ളി, അച്ഛൻ്റെ അച്ഛൻ. അദ്ദേഹം കഥകളിയുടെ ആളായിരുന്നു, കഥകളി പദങ്ങൾ. അദ്ദേഹം എം ജി കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു, ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ കൂടുതൽ പ്രശസ്തനായത് പുതുപ്പുള്ളിയാണ്. അദ്ദേഹം ഇതിനെ സി ഐ പരമേശ്വരൻ പിള്ളി എന്ന് പറഞ്ഞാൽ പ്രേം നസീറിനെ ഇന്ന് പ്രേം നസീറിനെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലാണ് തോന്നുന്നു അഭിനയത്തിൻ്റെ ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ ജഡ്ജായിട്ട് ഇരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്നിട്ട് മത്സരം കഴിഞ്ഞപ്പോൾ അബ്ദുൽ ഖാദറിനെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനൊരു എഴുത്തും കൊടുത്ത് വിടുന്നത് അപ്പൂപ്പനാണ് ആദ്യമായിട്ട്. അത് ആ ഉപകാര സ്മരണ അദ്ദേഹത്തിന് ഈ അപ്പൂവ് മരിക്കുന്ന വലിയ നസീർ സാറിന് ഉണ്ടായിരുന്നു. പിന്നീടാണല്ലോ പ്രേം നസീർ പറഞ്ഞാൽ തിക്കൃഷി ചേട്ടനാണല്ലോ പ്രേം നസീർ എന്നുള്ള പേരിടുന്നത്. അങ്ങനെയാണല്ലോ അബ്ദുൽ ഖാദർ പ്രേം നസീർ ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പൂവ് മരിക്കുന്നവരെയും ലൊക്കാലിറ്റി എവിടെ വന്നാലും ട്രിവാൻഡ്രത്ത് ചിറങ്കിണിപ്പുറത്തിട്ട് എവിടെ ഷൂട്ടിങ്ങിന് വന്നാലും അപ്പൂവിന് പോയി വന്ന് കാണുമായിരുന്നു. ഞാൻ ഈ അപ്പൂപ്പനാണ് ആദ്യത്തെ സംഗീത നാടക അക്കാഡമിയുടെ ചെയർമാൻ, ഈ കേരള സംഗീത അക്കാഡമി ആദ്യത്തെ ചെയർമാൻ. സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയുടെ ആദ്യത്തെ ഒന്നാമത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ, അതായത് കുമാരസംഭവത്തിനൊക്കെ
ഇത് കൊടുത്തത്, അവാർഡ് കൊടുത്തത്. അന്നത്തെ ഒരു രസകരമായ സംഭവം ഇതിനകത്തുണ്ട്. കാരണം ഈ കുമാര സംഭവം ഓഫ്കോഴ്സ് സുബ്രഹ്മണ്യ മുരളിയുടെ പടമാണല്ലോ. അപ്പൂ പിന്നെ അഭിനയിച്ചിട്ടുണ്ട് പൊൻകതിറിലൊക്കെ. അങ്ങനെ ഇവര് അഭിനയിച്ച് അപ്പൂ ആരും അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ആരുമായിട്ട് അങ്ങനെ അധികം ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകില്ല. അങ്ങനെ മുരളിയുമായിട്ടും സുബ്രഹ്മണ്യ മുരളിയുമായിട്ടും ചെറിയ ടക്ക് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സംഗീതയുടെ ഈ സംസ്ഥാന അവാർഡ് വരുന്ന കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പൂവിനാണ് എൻ്റെ ചെയർമാൻ. സ്വാഭാവികമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി വിചാരിച്ച് പോയി, ഒന്നും കിട്ടില്ല. പക്ഷെ ആ പറയുന്ന ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുത്തുകയായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ, സൃഷ്ടിപരമായിട്ടുള്ള കഴിവ് അത് വേറെ. അത് അഡ്മിറ്റ് ചെയ്യേണ്ട, അഡ്മിറ്റ് ചെയ്ത് തന്നെ തീരും. അങ്ങനെ ഒരു ഒരു ക്യാരക്ടറാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്, അഡ്മിറ്റ് ചെയ്യും. നമ്മൾ ഞങ്ങളുടെ കൊച്ചു ഡോക്ടറിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അതിനകത്ത് എം ജി രാധാകൃഷ്ണൻ സാറും അതൊരു പ്രത്യേക ഒരു സുഖകരമായ ഒരു ഇതായിരുന്നു. അദ്ദേഹം പാടിയിട്ടുണ്ട് ഉത്രാടക്കാറ്റിന്റെ കൂട്ടുകാരൊരു പശ്ചാത്തലം അങ്ങനെയാണ്. രണ്ട് ആൾക്കാരെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഇമേജ് പൂർണ്ണമായും മാറ്റുന്ന ഒന്നാണ്. സാറിന്റെ വിഷാദ ഗാനങ്ങളാണ് കൂടുതലെന്ന് പറഞ്ഞു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതുപോലെ എം ജി രാധാകൃഷ്ണൻ സാറ് സാറും മെലഡിയുടെ ഒരാളായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗാനം ആലപിച്ചിരിക്കുന്നു. അതൊരു ഒരു 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 സുഖമുള്ള ഒരു ഓർമ്മയാണത്. കാരണം രാധാകൃഷ്ണൻ മെയിനായിട്ട് നമുക്കൊരു പുതിയ നമുക്കൊരാൾ ഞാൻ പുതിയതൊന്നും വേണ്ട. നമുക്ക് പണ്ട് ശാരികയെ ശാരികയെ പാടിയിട്ടുള്ളൊരു ശബ്ദമുണ്ട് എം ജി രാധാകൃഷ്ണൻ. ഈ ഫോക്ക് സാധനങ്ങൾക്ക് പറ്റിയ സാധനം ആ വോയിസാണ്. രാധാകൃഷ്ണൻ ഞാൻ വിളിച്ചാന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെയിനായിട്ട്. പിന്നെ നല്ല കാര്യമാണ്, നല്ല സജഷനാണെന്നുണ്ട്. പിന്നെ അപ്പം തന്നെ വിളിച്ച് പറയുകയായിരുന്നു. വിളിച്ചു പറഞ്ഞാൽ രാഷ്ട്രീയൻ സമ്മതിച്ചു വന്ന് പാടി. കാരണം രാഷ്ട്രീയൻ സമ്മതിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു പാട്ട് തന്നെ അതിനകത്ത് ഒരു ഒരു ഈ രൂപത്തിൽ വന്നത്. കാരണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലായിപ്പോയനെ. പക്ഷേ ഈ സമ്മതിച്ച് ഈ രൂപത്തിൽ കമ്പോസ് ചെയ്തായിരുന്നു ചെയ്ത്. അത് രാഷ്ട്രീയൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതിനകത്ത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട്, സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാ ഇതിനകത്ത് അതുണ്ടായാലും സിംഗർ അല്ലല്ലോ. സിംഗർ ആകുമ്പോൾ ആ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അതൊരു സുഖകരമായിരുന്നു. പിന്നെ രാഷ്ട്രീയൻ പറഞ്ഞൊരു ക്രെഡിറ്റ് ഉണ്ട്. ഒരു സംഭവം എനിക്കൊരു ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. അറിയോ, ഇത് പാടാൻ വന്നപ്പോൾ മേനോൻ ചേട്ടനും ശ്രീവിദ്യയും കൂടെ പാടിയ പാട്ട് കേട്ടായിരുന്നു. അതിനകത്തൊരു പാട്ടുണ്ട്, കാറ്റിനും താളം പാട്ടിനും താളം. അതെ, അതിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ഡോക്ടർ പറയുന്നു, ഈ ഇപ്പം ഇതിൻ്റെ കണ്ടല്ലോ ഡോക്ടർ പറയുന്നു, എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു വിഷാദത്തിന് സ്ഥാനമില്ല, എല്ലാവർക്കും സന്തോഷമാണ്. രോഗിക്ക് കൂട്ടിരിക്കുന്നത് ഡോക്ടേഴ്സിനെ സിസ്റ്റിനെ എന്തിനെ ഇറ്റിറ്റി വീഴുന്ന ഡ്രിപ്പുകൾക്ക് പോലും സന്തോഷമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മ്യൂസിക് ഇതിന് ടിക് 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 എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഈ പാട്ട് കേട്ട് എൻ്റെ രാഷ്ട്രീയൻ പറഞ്ഞു, മേനോൻ എന്തൊക്കെ പിക്ചറിയണമെന്ന് മനസ്സിലുണ്ട്, അതൊക്കെ ഇതിനകത്തുണ്ട്. കാരണം എനിക്ക് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ഇത് പറയുന്നത്. കാരണം ഇവൻ്റെ ഓർക്കസ്ട്രേഷനെക്കുറിച്ച് എൻ്റെ ഓർക്കസ്ട്രേഷനെക്കുറിച്ച് രാഷ്ട്രീയൻ പറഞ്ഞതാണത്. മറ്റേതിൻ്റെ ഞാൻ പാടിയത് ഒരു ഫോക്ക് സാധനം, നല്ല പാട്ടാണ്, ഇല്ലാന്നല്ല. പക്ഷേ അതിലുപരി എനിക്ക് പോലും ഇത്രയും മനോഹരമായിട്ട് ഈ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എനിക്ക് കണ്ണു കറങ്ങി. കാരണം അത് പറയുന്നതിന് ഒരു മടിയും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലതാണെങ്കിൽ ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചും പറയാൻ ഒരു മടിയും ഇല്ലാത്ത മനുഷ്യനാണ്. അത് ആ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണത്. ഇത് എന്നെ സംബന്ധിച്ചുള്ള ഒരു സുഖകരമായ ഒരു ഓർമ്മയാണത്. നമ്മൾ ഫാമിലിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒഴിവാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ബന്ധുവാന്നുള്ളൊരു കാര്യം പറഞ്ഞില്ല. ബാലചേട്ടൻ എൻ്റെ അനിയ അച്ഛൻ്റെ അനിയത്തിയുടെ മകനാണ്, ഫസ്റ്റ് കസിൻസ് ആണ്. ബാലചൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനിയന്മാരുണ്ട്, രാജൻ ഗിരിയത്ത്, വിനു ഗിരിയത്തില്ല. അടുത്ത തലമുറയിലുള്ള ആൾ മ്യൂസിക് കൊണ്ട് കയറുകയും ചെയ്തിട്ടുണ്ട്, ബിജു ചേട്ടൻ്റെ മകൻ. ഇപ്പോൾ പുതിയൊരു പടത്തിൽ പേര് പറയാമോ എന്ന് എനിക്കറിയില്ല ഇതിനകത്തൂടെ, എങ്കിലും അത് അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പുതിയ പടത്തിൽ ബിച്ചു ചേട്ടൻ എഴുതി, സുമൻ ബിച്ചു മ്യൂസിക് ചെയ്ത് വിടുക. അത് ഡബിൾ വെർഷൻ പടമാണ്, മലയാളത്തിലും തമിഴിലും ചെയ്ത പടത്തിൽ. അത് ചിത്രയൊക്കെ തന്നെയാണ് പാട്ടിക്കണേ. അങ്ങനെ ആ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പിന്നീട് നമ്മൾ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ രാംകുമാർ ദർശൻ രാമനായ പലരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയാം, ഒരു പറയാം, എനിക്ക് പറയാൻ സന്തോഷമുള്ള കാര്യമാണ്. അറിയാം, ഞാൻ തിരുമലയാണെന്ന് അറിയാമല്ലോ, എൻ്റെ സ്ഥലം തിരുമലയാണ്. അതാണല്ലോ ബിച്ചു തിരുമല. സ്ഥല പേര് ചേട്ടൻ കൊണ്ട്. ചേട്ടൻ ശിവശങ്കരൻ നായർ എന്നാണ് പേര്. എന്നെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ ഇങ്ങനെ പണ്ട് ഏതോ ഒരു നോവൽ, ബംഗാളി നോവലിൻ്റെ എന്തിൻ്റെ ഒരു വിവർത്തനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ചേട്ടൻ കൊച്ചു പയ്യനാണ് ഇങ്ങനെ കോടി ഇങ്ങനെ നടക്കുന്ന കാലം. അപ്പം ചേട്ടനത് തട്ടി വീഴുമ്പോൾ ഇപ്പം ചേട്ടനെ വിളിക്കുന്നത് അപ്പൂവും വിളിക്കണം. അതിനകത്തൊരു ക്യാരക്ടർ വന്നൊരു ബിച്ചു
ഈ നോവലിന് ബിച്ചുകുട്ടാന്ന് വിളിച്ചു. അങ്ങനെ ബിച്ചുകുട്ടൻ ബിച്ചുവായി. അവൻ അതിന് കൂടെ സ്ഥലപ്പേര് ചേട്ടനുണ്ട്, ബിച്ചു തിരുമലയായി. അപ്പം എൻ്റെ വീടിൻ്റെ പേര്, തറവാടിൻ്റെ പേര് ദേവീ ദർശൻ എന്നാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ അടുത്ത രംഗപ്രവേശനം ചേച്ചിയുടേതായിരുന്നു. പി സുശീല എന്നാണ് ചേച്ചിയുടെ പേര്. അത് പഴയ സുശീലയുമായിട്ട് ക്ലാഷ് ആവായിരിക്കാൻ വീടിൻ്റെ തറവാടിൻ്റെ പേരിൻ്റെ പകുതി അങ്ങ് കൊണ്ടുപോയി, സുശീല ദേവിയായി. അപ്പം ഞാൻ വെച്ചു, പിന്നെ മിച്ചമുള്ള ദർശൻ മാത്രമേ ഉള്ളൂ, അതാരും കൊണ്ടുപോകേണ്ട. ദർശനും രാംകുമാറിലെ രാവണനും കൂടെ ചേർത്ത് ദർശൻ രാമൻ. ദർശൻ രാമനായി, വ്യത്യസ്തമായിട്ടുള്ള പേരാണ്. അപ്പം മറ്റ് നിങ്ങൾ ഏഴു പേരാണല്ലേ, ബാക്കി ആർക്കും എന്നാടും വീണ്ടും എല്ലാവർക്കും 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 ഫീൽഡിൽ ഇതാണ് രംഗത്ത്. പക്ഷെ ഫീൽഡിലോട്ട് ആരും വന്നിട്ടില്ല. നിങ്ങൾ സുശീല, ഏറ്റവും മൂത്ത ചേട്ടൻ, അതിൻ്റെ ഉള്ളത് സുശീല ചേച്ചി, അതിൻ്റെ കഴിഞ്ഞ് വിജയകുമാർ എന്ന് പറയും. അദ്ദേഹം എ ജി എസ് ഓഫീസിലെ റിക്രഷൻ ക്ലബിൽ സിംഗറൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ള ഡോക്ടറാണ്, ഡോക്ടർ ചന്ദ്ര രവി മോഹൻ. അവരിപ്പം ആലുവയിൽ വർക്ക് ചെയ്യണു. പക്ഷേ ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലെ സിംഗറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്യാമ പ്രഭാകർ, അവർ ഹൗസ് വൈഫാണ്. അതും എ ജി എ ആറിൻ്റെ കോറൽ ഗ്രൂപ്പും അതിന് നല്ല ലൈറ്റ് സോങ് മ്യൂസിക്കിൻ്റെയൊക്കെ ഓഡീഷൻ്റെ ആളാണ്. അതിൻ്റെ ഉള്ളത് ഞാൻ മൈസെൽഫ്. പിന്നെ എൻ്റെ അനിയത്തി ജയലക്ഷ്മി, അവളിപ്പോൾ ആണ്ട്രസ് ഇതിനാണ്, ആണ്ട്രസ് സെക്രട്ടറിയാണ്. അതിൽ അവളും ചിത്രയൊക്കെ ഒരു ക്ലാസ്, ഒരേ ക്ലാസ് ഇതിലാണ്. അവർ ലൈറ്റ് മ്യൂസിക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് എല്ലാ വർഷവും പ്രൈസ് വാങ്ങിച്ചുകൊണ്ടത്. അങ്ങനെ അവർക്കും ഹൈലൈറ്റാണ്. പക്ഷേ പുള്ളി പാടാൻ താല്പര്യമില്ലാത്തവളാണ്, നല്ല ടാലൻ്റാണ്. ഇപ്പോൾ 2001 സ്വർഗവാതിലിന് ശേഷം സിനിമയിൽ ഗാനവും, അതുപോലെ തന്നെ 2005 കൊട്ടാരം വൈദിനു ശേഷം റീ റെക്കോർഡിങ്ങും ചെയ്തിട്ടില്ലേ. അപ്പം ഞങ്ങൾ ഇത്രയും നല്ല പാട്ട് സമ്മാനിച്ച ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അപ്പം സിനിമയിലൂടെ ഇനിയും സജീവമായി തന്നെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് വിഷാദ ഗാനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് നല്ല മെലഡികൾ സമ്മാനിക്കും. വിഷാദ ഗാനം മാത്രമല്ല, ഇപ്പൊ കേട്ടില്ല, മാത്രമല്ല ലൂസ് ലൂസ് അരപ്പിരി ലൂസിൽ കള്ളന്മാരെ കേടികളെ കമന്റ് അടിക്കാരെ മാസ്റ്റർ മാഷ് എഴുതി ഞാൻ ചെയ്തതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പാട്ടുള്ള സിറ്റുവേഷൻ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മെലഡി ചെയ്യാനാണ്. തീർച്ചയായും. അപ്പോൾ ഒരുപാട് മെലഡികൾ ഞങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ ഒരു അവർ ഗസ്റ്റ് എന്നുള്ള സെഗ്മെൻറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഒരുപാട് നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഈ അതിലൂടെ മാധ്യമ പ്രേക്ഷകരുമായിട്ട് സംരക്ഷണം ചെയ്യാൻ സംവാദം ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരുന്ന കൈരളി പീപ്പിൾ ചാനലിനോട് എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിയുണ്ട് ഞാനും. ഒരുപാട് നന്ദി.